ഹലോ ഗായ്സ്, പുറകാലം മുറിച്ചെടുക്കാനും ഗെയിം താരാപിച്ചതിൻ്റെ മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും ഒരു ജോഡി സ്വാഗതം. വെച്ചപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ അടുത്തൊരു എപ്പിസോഡായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലെ നിങ്ങൾ മൾട്ടിപ്ലെയർ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ മൾട്ടിപ്ലെയറിന് കിട്ടുന്നത്. മൾട്ടിപ്ലെയർ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാൻ പറ്റും, കാരണം എല്ലാവരെയും ടൈം വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നാളെ മൾട്ടിപ്ലെയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലെയർ ചെയ്യാൻ കുറച്ച് പണിയാണ്. ഓക്കെ, രണ്ട് പാർട്ടായിട്ട് വരുമ്പോൾ അത്രയും ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ വീഡിയോ സെറ്റ് ആകണം. അപ്പോൾ അതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ സിംഗിൾ പ്ലെയറിൽ നമ്മൾ നമ്മുടെ വില്ലേജിലായിരുന്നു എത്തിയായിരുന്നു, നിങ്ങൾക്കറിയാലോ. അപ്പോൾ വില്ലേജിൽ നമ്മളിവിടെ വന്നേക്കായിരുന്നു. കുറേ പേര് പറഞ്ഞു വില്ലേജിൻ്റെ ഉള്ളിൽ ചുമ്മാ മുകളിലും കൂടി നോക്കും, മുകളിൽ ഇവർ ബാരൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ മറ്റേ ഡബിൾ ബാരൽ പറയില്ല, ആ ബാരലല്ല, അത് ഇത് വേറെ ബാരലാണ്. അപ്പോൾ ആ ബാരലിൻ്റെ ഉള്ളിൽ കുറേ ലൂട്ടൊക്കെ ഉണ്ടാവുമെന്ന് കുറേ പേര് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ കുറച്ച് ചെസ്റ്റൊക്കെ ഇരിക്കണേലും ഇവിടെ ഒരൈറ്റം ഇല്ലേ, പേടിക്കണ്ട. അപ്പം എന്താ പറയുക, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ, നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകണം. അതിനു മുമ്പ് തീർച്ചയായിട്ടും വീഡിയോ കാണാൻ എല്ലാം വെച്ചാൽ ഒരു ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് അടിക്കുക. മാക്സിമം ഒരൊറ്റ സ്നാപ്പിന് എല്ലാവരും നമുക്ക് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 5000 ലൈക്കാണ്. എല്ലാവരും ഒറ്റ സ്നാപ്പിൽ ലൈക്ക് അടിക്കുക. 3, 2, 1. ഓക്കെ, നിങ്ങളെല്ലാവരും ലൈക്ക് അടിച്ചു തോന്നുന്നു. ലൈക്ക് അടിച്ചവർക്ക് എന്തായാലും താങ്ക് യു. ഓക്കെ, നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് ഐറ്റംസ് കൊണ്ടുപോകണം. പിന്നെ നമ്മുടെ വില്ലേജേഴ്സിനെ ഇവിടുന്ന് എങ്ങനെയായാലും നമ്മുടെ അവിടേക്ക് കൊണ്ടുപോകണം ഗൈസ്. അതിൻ്റെ പ്ലാൻ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും അതിന് മുമ്പ് നമ്മൾ വില്ലേജിലോട്ട് പോകണമൊക്കെ മുമ്പ് ഇവിടെ കുറച്ച് കോള് കാണുന്നുണ്ട്. ഞാൻ വിചാരിക്കണം എന്താ വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് പോകണമൊക്കെ മുമ്പ് നമുക്കിവിടെ ഇവിടെ തന്നെ കുറച്ച് ലൂട്ടൊക്കെ അടിച്ചിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കണത് ഗൈസ്. വേറെ ഒന്നുമല്ല, നമ്മുടെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ്. ഇവിടെ ഉണ്ടോ നമ്മുടെ അവിടെ ലൂട്ടടിക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അവിടെ ഐറ്റംസ് കിട്ടാൻ കുറച്ച് പണിയാണ്. ഐറ്റംസ് കിട്ടാൻ പണി എന്നുള്ളതിനുപരി അവിടെ ഫുള്ള് സോംബീസാണ് ഗൈസ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ വില്ലേജിൽ തന്നെ കുറച്ച് നേരം നിന്ന് നമുക്ക് മൈനിങ്ങൊക്കെ ചെയ്ത് ഇവിടെ മൈനിങ്ങൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്നിട്ട് തന്നെ കളിച്ചാൽ മതിയല്ലോ. ഏക ഇത് എൻ്റെ മോനെ കണ്ടാ കണ്ട 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 പറഞ്ഞില്ലേ ഞാൻ, ഇവിടെ ലൂട്ടിൻ്റെ ഒരു ഇത് തന്നെയാണ് ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ തന്നെ ലൂട്ടടിക്കാനുള്ള ഒരു പ്ലാനാണ് ഇപ്പോൾ എനിക്ക് വന്നേക്കണത്. ഇത് എറിഞ്ഞ വെച്ചിട്ട് ചെസ്റ്റ് ഉണ്ടാവട്ടെ ഗൈസ്. ഞാൻ തൽക്കാലം ഇവിടെ വയ്ക്കാൻ പോവാണ്. ഇത് നമുക്ക് എന്തിനറിയും. പിന്നെ ഞാൻ എൻ്റെ സ്കിന്നൊന്ന് അപ്ഗ്രേഡ് ചെയ്തു. കുറേ പേരെ കമൻറ്റ് ചെയ്യണം വേണ്ട, നമ്മളിപ്പോൾ മറ്റേ ഇതിട്ടോണ്ടാണ് കാണാതെ സ്കിൻ അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ രാത്രി ആയിട്ടുണ്ട്, നമ്മൾ സെറ്റ് ആക്കുന്നതായിരിക്കും ഗൈസ്. ഞാൻ വേഗമൊന്ന്, അയ്യോ ഇവിടെ ഒരു ടോർച്ച് വെക്കട്ടെ. നമുക്ക് വില്ലേജിൽ തന്നെ ഇന്ന് കഴിയേണ്ടി വരും. കഴിയേണ്ടി വരും എന്ന് പറയാൻ കാരണം വേറെ ഒന്നല്ല, എന്താ കാരണം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പിന്നെ പറയുന്നതായിരിക്കും. വേറെ ഒന്നല്ല, ഇത് തന്നെ ലൂട്ട്, ലൂട്ടാണ് മുഖ്യം പിടിക്കില്ലേ, ലൂട്ട് മുഖ്യം പിടിക്കില്ലേ, പിന്നല്ല. അപ്പം ഞാൻ ഒരു ഒരു ചെസ്റ്റ് വാങ്ങുന്നുണ്ട് അവിടെ. ചെസ്റ്റ് പറയുമ്പോൾ അവിടെ ഉണ്ട്. ഓക്കെ, തൽക്കാലം ഇത് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടേ. ഇവിടെ ഒരു ചെസ്റ്റ് ഒന്ന് നൈസായിട്ട് ഇവിടെ ഒന്ന് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ലൂട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് ഈ ചെസ്റ്റിൻ്റെ ഉള്ളിൽ വയ്ക്കാം ഗൈസ്. ഓക്കെ, അതാണ് എൻ്റെ പ്ലാന്. ഇപ്പം തൽക്കാലം നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേഗം കയറി അവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും വില്ലേജറിൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് ഉറങ്ങാം. അയ്യോ വില്ലേജറൊക്കെ ഇവിടെ ഫുൾ സെറ്റായിട്ടാ 3G. ഏയ് എന്താണിത്, ഞാൻ വളക്കെടുത്തിട്ടുണ്ട് വില്ലേജറെ ചാടം കടന്നിട്ട്. ഓക്കെ, നമുക്ക് ഏതെങ്കിലും ഒരു വില്ലേജിൻ്റെ ഉള്ളിൽ, ഇവന്മാരൊക്കെ വലുതായാ അല്ല ഇവിടെ ഈസ് ലൈബ്രറി. അയ്യോ ലൈബ്രറിയനും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് ഈസ്. ഓക്കെ, നമ്മൾ നൈസായിട്ട് പെട്ടിട്ടുണ്ട്. ഓ മോൺസ്റ്റർ നിയർ ബൈ എന്നാണ് പറയണത്. വേഗം കിടന്ന് ഉറങ്ങാൻ ഗൈസ്, എന്നിട്ട് രാവിലെ ആക്കാം, പെട്ടെന്ന് രാവിലെ ആക്കാം. എന്നിട്ട് ഇവരൊക്കെ അപ്പം രാവിലെ ആവുമല്ലോ, പിന്നെ സീനല്ലോ. കോലെണ്ണൊന്നും ഇല്ല ഗൈസ്. ഇവിടെ ലൈബ്രറിയനൊക്കെ ഉണ്ട്, അവരൊക്കെ ചിലപ്പോൾ ഇവിടുന്ന് ഓടിപ്പോകാൻ ചാൻസ് ഉണ്ട്. നമ്മളധികം ഇവിടെ കിടന്ന് ഷോക്ക് കളിച്ചാൽ അതാണ് സീന് പോയത്. ഓക്കെ, നമ്മളിവിടെ സൂക്ഷിച്ച ലൈബ്രറിയനൊക്കെ ഉണ്ടെങ്കിൽ കുറെ ഗുണമുണ്ട് എന്നാണ് പറയണേ. അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ച് കളിക്കണം. ഓക്കെ, അപ്പം ഞാനെന്തായാലും കളി കുറച്ച്
നന്നായിട്ട് കളിക്കാനുള്ള പ്ലാനാണ്. എന്തായാലും നമുക്ക് ഇവിടെ നമ്മുടെ ലൂട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ വെക്കാം. കാരണം എന്താ പറയുക, ഇല്ലേ കളി പോവും. യെസ്, എന്തായാലും ഞാൻ ഈ അയേൺ കൂടി എടുക്കട്ടെ. ഇവിടെ കുറേ ലൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ലൂട്ട് അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചത്. ഇവിടെ അയേണൊക്കെ ഉണ്ട്, പൊളി അയേൺ എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. നമുക്ക് അയേൺ ഒരുക്കിയിട്ട് നമ്മുടെ അയേൺ ഉരുക്കണം. യെസ്, അപ്പോൾ എല്ലാ സാധനവും നമ്മൾ ഇവിടെ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ. എന്ന ബ്ലോക്ക് ഓഫ്, അതാണ് കാര്യം. ഇവിടെ വന്നിട്ട് നമ്മളെല്ലാം സെറ്റാക്കി വയ്ക്കുന്ന പരിപാടിയാണ്. വേറെ ഒന്നല്ല യെസ്, നമുക്ക് ഇന്നലാണ് സെറ്റാവുള്ളൂ. ഒരുക്കട്ടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ലൂട്ട് അടിച്ചിട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ലൈക്ക് അടിക്കാതെ എന്തായാലും ലൈക്ക് അടിക്കാട്ടോ. ലൈക്ക് അടിക്കാൻ ഒട്ടും അടിക്കണ്ട, എനിക്കറിയാം നിങ്ങൾക്ക് പുല്ല് പോലെ നമ്മുടെ ടാർഗറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളിപ്പോൾ എന്തോ എല്ലാവരും മടിയന്മാരായി ഗൈസ്. എന്താണത്, ഏ എല്ലാവരും മടി പിടിച്ച് ലൈക്കൊന്നും തരാത്തര അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അങ്ങനെ അരുത് പിള്ളേരെ. ഓക്കെ, ബ്രെഡ് എങ്ങാനും എടുത്ത് കഴിക്കാം നമുക്ക്. ഞാൻ എന്നിട്ട് ഇവിടെ തന്നെ ലൂട്ട് അടിക്കാനുള്ള പ്ലാൻ. ഇവിടെ എന്തെങ്കിലും ലൂട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ വില്ലേജിലോട്ട് പോകണം, പക്ഷേ ഇവിടുന്ന് മാക്സിമം ലൂട്ട് കൊണ്ട് പോകാലോ എന്ന് വെച്ചിട്ടാണ്. ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ നാല് അയേൺ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാല് അയേൺ വെച്ചിട്ട് നമ്മുടെ ഇത് കണ്ടില്ലേ, ഇത് പണി കഴിഞ്ഞിട്ടുണ്ട്. പണി കഴിയായി, അവൻ മൂത്ത് നരച്ച് ഇതായിട്ടുണ്ട്. അവൻ്റെ പണിപ്പം കഴിയുന്ന കൊണ്ടാണ് നിങ്ങളെ പൊളി പൊളി പൊളി. ഇവിടെ എന്തായാലും ലൂട്ട് അടിച്ച് തന്നെ ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. ആവശ്യമുള്ള മാത്രം നമ്മൾ കയ്യിൽ വെച്ചിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ വില്ലേജസൊക്കെ ഇവിടെ ചുമ്മാ ലൂട്ടടിക്കാൻ കേട്ടോ ജയ്സ്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ജയ്സ്, അടിപൊളി. കുറേ പേര് പറഞ്ഞു ഇത് എന്തൊക്കെയാവാന്നൊക്കെ. എന്തായാലും നമ്മളിപ്പോൾ എത്രാമത്തെ നിലയിലാണെന്നൊന്നും ഇവിടെ, നമ്മളിപ്പോൾ 55 ആണ്. നമ്മളിവിടെ ലൂട്ടടിക്കുന്നത് അത്ര നല്ലതാണോ ചോദിച്ചെങ്കിൽ അറിയില്ല. ഇവിടെ എന്തായാലും നമ്മൾ ചുമ്മാ ഒന്ന് ലൂട്ടടിച്ച് പോകേണ്ട അവസ്ഥയാണ്. കാരണം നമ്മുടെ അവിടെ സോംബീസാണ് ജയ്സ്. അതാണ് ഞാൻ ഇവിടെ ലൂട്ടടിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാം, നമ്മുടെ വീടിൻ്റെ അടിക്ക് പോവാം. നിങ്ങൾ നമ്മുടെ മൾട്ടിപ്ലയറിൽ ലൂട്ടിങ്ങൊക്കെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ അല്ലേ. നമ്മുടെ കിട്ടുകാച്ചി ലൂട്ടിങ് കാര്യങ്ങളായിരുന്നു. അവിടെ ആണെങ്കിൽ സ്പൈഡർ സ്പോണറും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ കണ്ടായിരുന്നു നമ്മൾ. അതൊരു രക്ഷയില്ല, അത് രസമാണ്. അതിൽ ലൂട്ടിങ് നല്ല രസമാണ്. കാരണം നമ്മൾ കുറേ പേരുണ്ടാവില്ലോ, നമ്മൾ മൂന്നാളല്ലേ. അതാണ് മൾട്ടിപ്ലയറിൻ്റെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എല്ലാവർക്കും മൾട്ടിപ്ലയർ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. എന്തായാലും താങ്ക് യു. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഇവിടെ ലൂട്ടടിക്കാൻ ഇതാണ് നമുക്ക് മൈനിങ് ചെയ്യണം ഗൈസ്. ഇവിടത്തേലും അധികം ആൾക്കാർ കാര്യമൊന്നുമില്ല, എനിക്കറിയില്ല എന്തുകൊണ്ട്. അവിടെ സോംബീസിൽ നിന്ന് കാണാനില്ല, ഉണ്ടാവാം. ഓക്കെ, ഇവിടെ സോംബീസ് ഉണ്ടാവാം, പക്ഷെ എന്തോ സോംബീസിൽ നിന്നും കാണാനില്ല. കുറേ പേര് എന്നോട് പറഞ്ഞു ഇവിടെ എന്തോ ഇതെന്തോ കേവാണെന്നോ. ഓക്കെ, ഇത് ഇവിടെ അയേൺ അയേൺ മുഖ്യം പിക്കില്ലേ. അയം കിട്ടിയാൽ നമ്മൾ വിട്ടുകളയില്ല. ഓ, കുറേ അയേൺ ഉണ്ട്. അയം കിട്ടുമ്പോൾ ഊട്ടങ്ങട് പോളിയ കിട്ടുമ്പോൾ അങ്ങോട്ട് കുറേ കിട്ടേ. ഇത് ഇവിടെ അയേൺ, ഇതെന്താണിത്, അടിപൊളിയാണല്ലോ. അയം കിട്ടി കഴിഞ്ഞൊരു കുശാല മനസ്കഥയാണ്. ഓക്കെ, ഇതെന്താണ്, ഇതെന്ത് സംഭവം എനിക്ക് മനസ്സിലായില്ല. ഓ, അവിടെ ക്രീപ്പറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ അയേണൊക്കെ ഉണ്ട് ഗൈസ്. അല്ലോ, അവിടെ അയേൺ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കയറിയാ ഞാൻ മണ്ടത്തരാണ് കാണിക്കണേന്ന്. ഇന്നലെ എൻ്റെ മനസ്സ് നീ മണ്ടത്തരം കാണിക്കുന്നു പറഞ്ഞോണ്ടിരിക്കുകയാണ്. കോപ്പ് ഞാൻ ചാവുന്നാട്ടോ അതോണെ. ഓക്കെ, വലിയ സീനും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഈ കേവിൻ്റെ ഉള്ളിൽ വേറെ വല്ല ഐറ്റംസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതായത് ലൂട്ടല്ല, ലൂട്ടിനുപരി വേറെ മാക്കാച്ചുകൾക്ക് ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ചേച്ചി. എനിക്കറിയില്ല, ഞാൻ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ എന്തായാലും നോക്കാം എന്തൊക്കെയാണുള്ളത്, നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെ കിട്ടണ ലൂട്ടൊക്കെ നമ്മൾ വാരി വാരി കൊണ്ടുപോകുന്നുണ്ട്. മാക്സിമം ലൂട്ടൊക്കെ മാക്സിമം അങ്ങോട്ട് വാരി എടുക്കണം. കേവാണ് ഇതൊക്കെ. ശോ, നമുക്ക് കിട്ടിയ വേൾഡ് ഒരു നല്ല വേൾഡാണ്. പക്ഷേ എന്തോ പേടിച്ച് പേടിച്ച് കളിക്കണം. അതൊരു കാര്യം ചെയ്യാം കഴിച്ച്, നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളിത് നമ്മുടെ ലൂട്ടാകെന്ന് വെച്ചാൽ അല്ല, ലൂട്ടോ ലൂട്ടല്ലേ. നമ്മൾ സ്റ്റെപ്പ്
ഉപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഒരു ഒരു സ്റ്റാക്ക് കല്ല് കഴിഞ്ഞതാണ്. പിന്നെ ഞാൻ ഈ എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ ഏരിയ അങ്ങോട്ട് പൊളിച്ചെടുത്ത് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഓക്കെ നമുക്കൊരു എന്താ പറയുക ഒരു ലെവൽ ഈ ഒരു ലെവലിലേക്കുള്ള ഷേപ്പ് വെച്ചു. പിന്നെ ഞാൻ ഗൈസ് എനിക്കറിയില്ല, ഞാൻ ഇതിൻ്റെ ഉള്ളിലോട്ട് ചുമ്മാ പോയി നോക്കിയതാണ്, ഇവിടെ എൻഡിങ് ആണ്. പക്ഷേ ഇവിടെ ഒന്നും സോംബീസ് ഇല്ലേസ്, എന്താ കാരണം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതായത് ഇവിടെ ലൂട്ട് ഇതേ അയണൊക്കെ ഉണ്ട്, ഞാൻ എടുക്കാത്തതെന്താ വെച്ചാൽ നമ്മുടെ ഒരു ഓൾറെഡി 19 അയണം ആയിട്ടുണ്ട്, നമുക്ക് എടുക്കാൻ പതുക്കെ ഒരുപാട് ലൂട്ട് ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ എവിടെ എനിക്ക് ഒരു സോംബീനെ പോലും കാണാൻ പറ്റിയില്ല. നമ്മൾ രണ്ട് മറ്റേ ഇതിനെ കണ്ടു, ക്രീപ്പറിനെ കണ്ടു, പക്ഷേ സോംബീനെ ഇതുവരെ എനിക്ക് കാണാൻ പറ്റിയില്ല. ഈസ് എന്താ സംഭവം എന്നൊരു ഐഡിയ ഇല്ല. ഞാനാണെങ്കിൽ അതിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ കണ്ടില്ല. ഇനിയത് എന്താ പറയുക, കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായി ഓക്കെ ഇതിൻ്റെ അടിയിലോട്ട് പോകണം. ഇതിൻ്റെ അടിയിലേക്ക് ഞാൻ ഇതുവരെ പോയിട്ടില്ല, നോക്കി നോക്കാം ഇവിടെ എന്താ ഉള്ളതെന്ന് അറിയില്ല. ഈസ് ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ സോംബി ഉണ്ടാവുമെന്ന് അറിയില്ല, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് സോംബി ഇവിടെ ഇല്ലാതെ. കുറേ പേര് ഓക്കെ സോംബിയുടെ സൗണ്ട് കേൾക്കാണ്ട് ഇപ്പോഴാ ഓക്കെ ഗോൾഡ് ഈസ് ഗോൾഡ് 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 ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളതെന്ന് അറിയില്ല. ഓക്കെ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് നൈസായിട്ട് എടുക്കാം. ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ് ഗൈസ്, ഇതൊരു കേവ് എന്നാണ് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായി. ബ്രോ അത് വില്ലേജിലൊന്നും കേവാണെന്നോ, പക്ഷെ അപ്പോൾ ഇവിടെ സോംബി ഉണ്ടാവില്ല, അതോ ഗോളമുള്ളതുകൊണ്ടാണോ സോംബി ഇല്ലാതെ. അപ്പോൾ അതെന്താ സംഭവം എന്നറിയില്ല. എന്തായാലും നമുക്ക് ഇവിടെ ഗോൾഡ് കിട്ടിയിട്ടുണ്ട്, ഗോൾഡ് എടുക്കാം നമുക്ക്. ഓ നൈസായിട്ട് ഇവിടെ ഇറങ്ങിപ്പോവാം ഗൈസ്. ഓക്കെ ഓക്കെ ലാവയാ, നമ്മളിത് എവിടെ നിൽക്കണേ 19 ഓക്കെ ലാവ ഉണ്ട്. ഓ വേറൊരു സീനുണ്ട് ഗൈസ്, വേറെ ഒന്നല്ല നമ്മുടെ നമ്മുടെ വിളക്ക്, വിളക്കല്ല എന്താ പറയുക, കോപ്പി ലൈറ്റിന് എന്താ പറയുക, ആ ലൈറ്റ് തന്നെ, ടോർച്ച് 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 കഴിഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഇവിടെ മൊത്തം അങ്ങോട്ട് കയറ്റി വെച്ചു ഇല്ലേ ടോർച്ച് മൊത്തം. അപ്പോൾ നമ്മുടെ ടോർച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും മൈനിങ് ആണ് ഗൈസ്. ഓക്കെ മൈനിങ് ഒക്കെ എടുക്കണം നമുക്ക്. നമ്മുടെ എവിടെയാണ് നമ്മുടെ സംഭവങ്ങളൊക്കെ വെച്ചാൽ എൻ്റെ മോനെ ഏത് ഏരിയ, ഓക്കെ ഈ ഏരിയയാണ്, സോറി തെറ്റിപ്പോയി. ഓക്കെ അപ്പോൾ നമുക്ക് കോള് കാര്യങ്ങളൊക്കെ കിട്ടി, ഞങ്ങൾക്ക് 33 കോളുണ്ട്. ഞാൻ ഒരു ഐറ്റം ഉണ്ടാകട്ടെ ഗൈസ്. ഓക്കെ നമുക്ക് അയൺ ഒരുക്കാൻ വയ്ക്കാം, 19 അയണം എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. അത് കിട്ടിക്കുക എന്തായാലും. നമുക്ക് ടോർച്ച് ഉണ്ടാക്കണം ഗൈസ്, എന്തോരം ടോർച്ച് ഉണ്ടാക്കണം എന്നൊന്നൊരു ഐഡിയ ഇല്ല. എന്തായാലും വാര്യം കിട്ടിത്തേക്കാം, ടോർച്ച് വാര്യം കിട്ടുക, ഒരു കുഴപ്പമില്ല. ടോർച്ച് ഒരു സീനുള്ള കാര്യമല്ല, കാരണം ടോർച്ച് വേണം ഗൈസ് നമുക്ക്. ഓക്കെ ഇപ്പോൾ ഇവിടെ അയൺ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അയൺ അവിടെ കിടന്നിട്ടുണ്ടാവട്ടെ. ഇവൺ കോള് ഇവിടെ ചറ പറയാണ് ഗൈസ്, ഒരു സീനുമില്ല. കോള ഇവിടെ ഇവിടെ എവിടെ നോക്കിയാലും കോളാണ്. ഏ നമുക്ക് വേഗം പോവാം ഗൈസ്, അതായത് വില്ലേജിലെ ലൂട്ട് ഒരു രക്ഷയില്ല ഗൈസ്, ഒരു രക്ഷയില്ല എന്നാണ് ഒരു രക്ഷയില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായി മൈനിങ് ഒക്കെ വീഡിയോ കാണിക്കും ബ്രോ, അതാണ് രസം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ മൈനിങ് ചെയ്യണം. എന്തായാലും എനിക്കൊരു ഡയമണ്ട് കിട്ടുന്നൊരു ചെറിയ ഓ കിട്ടണ്ട കിട്ടി, ഡയമണ്ട് അല്ല മാത്രം ഡയമണ്ട് കിട്ടുമോ കിട്ടുമോ എന്നൊരു ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോഴാണ് ഇപ്പം ഇവിടെ ഗോൾഡാണ് കിട്ടിയേക്കണം. എന്തായാലും ഓക്കെ ഗോൾഡ് എങ്കിൽ ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ഗോൾഡ് എടുത്തിട്ടുണ്ട്. ഇനി അടിയിലോട്ട് കുറച്ച് ലേറ്റ് വെച്ച് പോകണം. ഇവിടെ ലേറ്റ് വയ്ക്കുക, ഇവിടെ ലേറ്റ് വയ്ക്കുക, ഇവിടെ ലേറ്റ് വയ്ക്കുക, ഇവിടെ ലേറ്റ് വയ്ക്കുക. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മൾ ലാവയുടെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഏതായാലും ഏരിയ 13 ഗൈസ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യണത് നമ്മൾ മൾട്ടിപ്ലെയറിൽ നമ്മൾ കുഴിച്ചു പോയ പോലെ നമ്മളിങ്ങനെ കുഴിച്ചു പോകാൻ പോവാണ് ഗൈസ്. ഓക്കെ ഏതേലും ഒരു സൈഡിലേക്ക്, ഇതിപ്പോൾ ഏത് സൈഡിലേക്ക് ഞാൻ തിരിഞ്ഞിരിക്കണേ, സൗത്താണ്. പക്ഷെ 13 ഗൈസ്, നമ്മളെന്തായാലും ഇങ്ങനെ അങ്ങ് കുഴിച്ചു പോകാൻ പോവാണ്. വണ്ണി മൈനിങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലോ, അതുപോലെ നമ്മളെന്തായാലും ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ ചുമ്മാ കുഴിച്ചു പോവാണ്. കാരണം നമ്മൾ ലാവയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ ലൂട്ട് കിട്ടി തുടങ്ങി, ലൂട്ട് കിട്ടിത്തുടങ്ങി, കിട്ടിത്തുടങ്ങി ഗൈസ്. റെഡ് സ്റ്റോണാണ് തുടക്കം വെച്ചാണ്, പൊളി 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 പൊളി. ഡയമണ്ട് കിട്ടുമെന്ന് അറിയില്ല, എന്തായാലും നമ്മൾ ഇങ്ങനെ പോവാണ്. ഓക്കെ രണ്ടൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ടോർച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോണത്. എൻ്റെ അയണാണെങ്കിൽ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇതുപോലെ ഇതുവരെ മൈൻ ചെയ്തിട്ടില്ല ഗൈസ്. അതായത് നമ്മൾ ഈ നേരെ മൈനിങ്ങില്ലേ, ഈ ഒരു മൈനിങ്ങിൽ ഒരുപാട് ലൂട്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പറയണത്. എന്തായാലും നമുക്ക് കുറേ അങ്ങ് കുഴിച്ച് പോയി നോക്കാം, എന്തെങ്കിലും കിട്ടുമോ, എന്തായാലും എന്തൊക്കെയാണ് കിട്ടാൻ പോകണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഓക്കെ ഓക്കെ സോംബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്, സോംബിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. സോംബിയുടെ ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഇവിടെ എവിടെയൊരു ആവയുടെ സൗണ്ട് കേൾക്കണ്ടേ ഗൈസ്,
എന്തൊക്കെ പറയുന്നത് നമ്മുടെ വില്ലേജിനൊക്കെ ലൂട്ടി ഇവിടെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മുടെ മൈനിങ് റൂമാക്കാൻ പോകണേസ് പിന്നല്ലേ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരു ലൂട്ടടിച്ചിട്ട് നമുക്ക് നമ്മുടെ അവിടെ പോകാം. അതായത് ഇവിടെ മാക്സിമം ലൂട്ടടിക്കുക എന്നുള്ളതാണ് പരിപാടി. എന്നിട്ട് നമ്മൾ നമ്മുടെ സീറ്റ് നമ്മുടെ ഏരിയയിൽ പോയിട്ട് ലൂട്ടൊക്കെ സെറ്റാക്കും. അപ്പോൾ ആദ്യം ഇവിടെ മെയിനായിട്ട് ലൂട്ടടിച്ച് ഫുള്ള് സെറ്റാക്കണം കേസ് പിന്നല്ല. ഓക്കെ, നമ്മളിത് ഇവിടുന്ന് പിന്നെയും കുഴിച്ച് കുഴിച്ച് വന്നപ്പോൾ അത് ഇവിടെ ഒരു ഐറ്റം കിട്ടിയിട്ടുണ്ട്, പിന്നെ അടിച്ചോൺ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേസ് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ ചുറ്റും സോംബീസ് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു കുഴിയായിരുന്നു, ഞാനത് കല്ലിട്ട് അടച്ചിട്ടുണ്ട്. കാരണം ഇല്ലേ നമ്മൾ ചാവാൻ നല്ല ചാൻസ് ഉണ്ടായി. ഇപ്പോൾ പിന്നെ മണ്ണ ഏരിയയൊക്കെയാണ് കാണാൻ, എനിക്ക് ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ. ഇതിൻ്റെ മുകളിൽ ഫുള്ള് സോംബീസാണ് കേസ്, പണി പാടുമോ ഒന്നും അറിയില്ല. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ഇങ്ങനെ വരികയാണ്. ഓക്കെ, എനിക്കറിയില്ല എന്താ മോനെ, എൻ്റെ മോനെ പൊളിക്കും ഈ ലൂട്ടടി പൊളിക്കും കേസ്. നമ്മൾ വേറൊരു ഏരിയയിലേക്ക് കുഴിച്ചാലോ എന്നുണ്ട്, ഞങ്ങൾ നോക്കാം എങ്ങടാ കുഴിക്കേണ്ടതെന്ന് ഒന്ന് നോക്കണം. എൻ്റെ മോനെ ഇവിടെ നിന്ന് ലൂട്ടടിക്കായി ഒന്നുമില്ല. കേസ് ഇതിൻ്റെ മുകളിലൊക്കെ ഭയങ്കര സോംബീസ് ഉണ്ടാ. ഇവിടെ നമ്മൾ ഇത്ര ഏരിയയിൽ കുഴിച്ച് വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. 39 റെഡ് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നും കിട്ടിയില്ല. ഓക്കെ, മൂഞ്ചി മൂഞ്ചി മൂഞ്ചി. ഞാൻ പോയിട്ട് മറ്റേ അയേണ്ടത് എടുത്തിട്ട് വരാം കേസ്. ഓക്കെ, നമ്മൾ നമ്മുടെ അയേണ്ട രണ്ട് ഇത് എടുത്ത് കൊടുത്തിട്ടുണ്ട്. റെഡ് സ്റ്റോണൊക്കെ ആ കുറച്ചൊക്കെ കിട്ടുള്ളൂ കേസ്. ഓക്കെ, ഓ കേസ് എന്താ സീൻ? ഓ, ഇതിൻ്റെ മുകളിൽ എന്തോ ഉണ്ട് കേട്ടോ. ഓക്കെ, ഇതിൻ്റെ മുകളിൽ പോണത്ര സേഫ് അല്ല കേസ്, കാരണം ഇതിൻ്റെ മുകളിൽ സോംബീസ് ഉണ്ട്. വേറെ ലൂട്ട് കാര്യങ്ങളൊന്നും ഇല്ല കേസ്. ഞാൻ വിചാരിച്ചു എന്തേലും ഒക്കെ അടിപൊളി സാധനം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണവരെ. ഓക്കെ, ഇതെന്താണ് ഐറ്റം? ഓക്കെ, മറ്റേ നമ്മുടെ മറ്റേ മറ്റേ കല്ല് കിട്ടിയുണ്ട്. ഓ, പൊളി പൊളി പൊളി. ഓക്കെ, അടിപൊളി. ആ ഒരു കല്ല് കിട്ടിയിട്ടുണ്ട്, അത് കിടിക്കുക. എന്തായാലും അയൺ നമുക്ക് ആവശ്യമുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ എന്തായാലും വാരി വാരി എടുക്കണം കേസ്. പിന്നല്ല പൊളി, മാക്സിമം എടുക്കാം. പക്ഷെ ഇവിടെ കാര്യം മുകളിൽ കുഴിയാണെങ്കിൽ ഒട്ടും നമ്മളതാണ്. ഓക്കെ, രക്ഷപ്പെട്ടു. ഞാൻ ഇതൊക്കെ അടച്ചടച്ച് പോവാണ് കേസൊക്കെ, ഇല്ലേ പിന്നെ വൃത്തികേടാക്കിയിട്ടിട്ട് പോകണ്ടല്ലോ വെച്ചിട്ടാ. ബാക്കിലൊന്നും സോംബീസ് വന്നിട്ട് നമ്മൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ കേസ്, ഒരു സീനാണ്. ഓക്കെ, ഇത് മറ്റേ ലിപ്സിയോ എന്താ മറ്റേ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ഭയങ്കര പവർഫുള്ളാക്കണ ഒരു ഐറ്റമാണ് കേസ്. അപ്പോൾ നമുക്ക് വേഗത ഉണ്ടാക്കാൻ പറ്റും, അതിന് ഇനി ഉണ്ടാക്കാം കേസ്. ഇപ്പോൾ റെഡ് സ്റ്റോണായി എൻ്റെ മോനത്, വേറെ റെഡ് സ്റ്റോൺ പൊളി 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 പൊളി. റെഡ് സ്റ്റോൺ മുഖ്യം പിടിക്കില്ല പിന്നല്ല. യോ, വീട് വീട് വീട്. റെഡ് സ്റ്റോൺ കിട്ടിക്കഴിഞ്ഞാൽ പൊളിയാണ് കേസ്, ഒരു രക്ഷയില്ല. ഏതെന്താ 64 കോപ്പ്. റെഡ് സ്റ്റോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരേ പൊളിയാണ്. റെഡ് സ്റ്റോൺ വേണം കേസ് പിന്നല്ല. റെഡ് സ്റ്റോൺ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ മാക്സിമം ലൂട്ടിൻ്റെ അപ്പനായിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകണത് കേസ്. വില്ലേജിൽ വന്നുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. ഇപ്പം എനിക്ക് കൊണ്ട് നമ്മൾ പുറത്തേക്ക് നമ്മൾ ഫാൻറ്റം പിടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്, കാരണം നമ്മൾ ഉറങ്ങിയിട്ടില്ല. അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക, ലൈക്ക് മുഖ്യം പിടിക്കില്ല പിന്നല്ല. അത് നമ്മുടെ ഒരു വാക്കാണ്, എൻ്റെ FTTയുടെ ഒക്കെ മെയിൻ ഒരു ഡയലോഗാണത്. ലൈക്ക് മുഖ്യം പിടിക്കില്ല, ലൈക്ക് കഴിഞ്ഞിട്ടുള്ള പരിപാടിയില്ല. അതിനൊന്നുമില്ല ഡയസ്, നമ്മൾ ചുമ്മാ ഡയലോഗ് അടിക്കുന്നതാണ്. ഓ, നമുക്കിനി സൈഡിലോട്ടം കാലം കുഴിച്ചാലോ എന്നുണ്ട് എനിക്ക്. വേറെ ഇതിലേ സൈഡിലോട്ടെ, ഇവിടെ ലൂട്ടുണ്ട് കേസ്. ഇവിടെ ലൂട്ടുണ്ട്, പക്ഷെ ഒരുമാതിരി ലൂട്ടാണ്. എന്തേലും കിട്ടണേ. കോള് മാത്രല്ലടാ, വേറെ കല്ലിതാ, ഡയമണ്ട്ടാ, ഡയമണ്ട് ഡയമണ്ടാണ് നമുക്ക് വേണ്ടേ. ഇത് ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീല്, ഫ്ലിൻ്റ് ഉണ്ടാക്കണായിട്ടാ. ഫ്ലിൻ്റ് ഇടും.
ഇത് പിന്നെ നമ്മൾ തൊണ്ടിനെ എടുക്കണം. അയ്യോ അയ്യോ, അവിടെ ലൂട്ട് വീസ്. അപ്പൊ ഇന്നത്തെ വീട് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം അടുത്ത ദിവസം എന്തൊക്കെ ഉണ്ടായെന്നൊക്കെ ഞാൻ കാണിക്കാം. ഇനി നമ്മൾ അധികം ലൂട്ട് അടിക്കണ്ടേ, എനിക്ക് വയ്യേസ്. കുറേ നേരം എടുത്ത് നമ്മൾ ഇത്രയാവാൻ. അതെന്തായാലും നമ്മുടെ മൈനിങ് റൂം ഇവിടെയാണ് ഞാൻ വെറുതെ സെറ്റ് ആക്കിയാണ്. നമുക്ക് നമ്മുടെ വില്ലേജിലോട്ട് പോവാം. നമുക്ക് കുറേ ലൂട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കൊണ്ട് നമ്മുടെ വില്ലേജ് പോയിട്ട് അല്ല നമ്മുടെ സ്വന്തം സ്ഥലത്ത് പോയിട്ട് കുറേ ഐറ്റംസ് ഉണ്ടാക്കാണ്ട്. അപ്പോൾ പിന്നിൽ ഇതൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ കഴിച്ച് എല്ലാ നന്മനുഷ്യരും എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാ നന്മനുഷ്യർ എല്ലാവർക്കും ബൈ.